പ്രവാസ സിനിമകൾ നമുക്ക് പുതുമയുള്ള കാഴ്ചയല്ല പക്ഷേ അഭിനേതാക്കളെല്ലാം നവാഗതരായിട്ടുള്ള പ്രവാസികൾ തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെ പ്രവാസി തന്നെയാണ് 1001 നുണകൾ ആസ്വാദകർ ഏറ്റെടുത്തതിന്റെ ആവേശത്തിലാണ് ദുബായിലെ കുറേ ചലച്ചിത്ര പ്രവർത്തകർ നേരം പോക്കിനു വേണ്ടി ചില തമാശകൾ നമ്മൾ ചെയ്യാറുണ്ട് തമാശയ്ക്ക് വേണ്ടി ചില നുണകൾ നമ്മൾ പറയാറുമുണ്ട് പക്ഷേ മറച്ചു വെക്കപ്പെടുന്ന നുണകൾ വലിച്ചുവാരി പുറത്തിടുമ്പോൾ ഇഴയടുപ്പമുള്ള ബന്ധങ്ങൾ പോലും ഉലഞ്ഞു പോകുന്നത് കാട്ടിത്തരുന്ന ചിത്രമാണ് 1001 നുണകൾ തുറന്നു പറച്ചിലിലൂടെ കെട്ടഴിയുന്ന നുണകളുടെയും അറ്റുപോകാതെ കൂടുതൽ ദൃഢമാകുന്ന ബന്ധങ്ങളുടെയും കഥ പറയുന്ന സിനിമ UAE സിനിമാ പ്രവർത്തകരാണ് 1001 നുണകൾ ഒരുക്കിയത് OTT വഴി സിനിമ റിലീസ് ചെയ്തപ്പോൾ അവരെല്ലാം ദുബായിൽ ഒത്തുകൂടി പുതുമുഖങ്ങളെ ഉപയോഗിച്ചുള്ള പുതുമുഖ സംവിധായകന്റെ പരീക്ഷണം അത് വിജയിച്ചതിന്റെ സന്തോഷമായിരുന്നു സംവിധായകൻ KV താമറിന് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഈ സിനിമ ചെയ്യണം എന്നുള്ളത് 1001 നുണകൾ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്താലാണ് കൂടുതൽ വർക്ക് ആവാന്ന് വിശ്വസിച്ചിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തെങ്കിൽ ഇവിടെ ഒരു ഓഡിഷൻ നടത്തുക കാരണം ഇപ്പോൾ ഞങ്ങളെപ്പോലെ സിനിമ സ്വപ്നം കണ്ടെടുക്കുന്ന കുറേ പേര് ഇവിടെ ഉണ്ട് ഷോർട്ട് ഫിലിംസും മറ്റുമായിട്ടെന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രവാസി ഈ ആർട്ടിസ്റ്റിലേക്കുള്ളൊരു സെർച്ചിങ് നടത്തിയത് സുഹൃത്ത് ഹാഷിം സുലൈമാനും താമറും ചേർന്നാണ് 1001 നുണകൾ എഴുതിയത് എഴുത്തിലെ ഒതുക്കത്തിന് കാരണവും സൗഹൃദത്തിന്റെ ഒരുമ തന്നെ സംഭാഷണങ്ങൾ അക്ഷരവടിവിൽ എഴുതിവെക്കാതെ താരങ്ങൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യം നൽകി ഈ ഒരു വിഷയം നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാം നിങ്ങളിതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ ആക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ അവർ അതേ ഡയലോഗിന് തന്നെ പല രീതിക്കും ചിലപ്പോൾ അത് അതിനെ ഒന്ന് മോൾഡ് ചെയ്തിട്ട് അവരുടേതായ രീതിയിലാണ് അവരത് പ്രസൻറ്റ് ചെയ്തത് അതിൻ്റേതാണ് ആ ഒരു നാച്ചുറാലിറ്റി അതിലേക്ക് വന്നിട്ടുള്ളത് അതാണ് എനിക്ക് തോന്നുന്നത് ഓരോ ക്യാരക്ടേഴ്സിനും ഒരു ജീവൻ കൊടുത്തിട്ടുള്ളത് ചിത്രത്തിലെ താരങ്ങളെല്ലാം പ്രവാസികൾ കൂടുതൽ പേരും UAE ലൊക്കേഷൻ UAE അജ്മാൻ താരങ്ങൾക്ക് അജ്മാനിൽ നൽകിയ ക്യാമ്പ് തന്നെയാണ് ചിത്രത്തിന്റെ കെട്ടുറപ്പിന്റെ രഹസ്യങ്ങളിൽ ഒന്ന് പ്രവാസികൾക്ക് സിനിമയിൽ അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെ സംവിധായകൻ കൂടിയായ സലീം അഹമ്മദാണ് ചിത്രം നിർമ്മിച്ചത് സഹനിർമ്മാതാക്കളായി പത്തേമാരിയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് ഹാഷിക് തൈക്കണ്ടിയും TP സുധീഷും ഇവിടെ നിന്നൊരു സിനിമ ചെയ്യുക അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് കൂടുതൽ അവസരം കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഈ സിനിമ പ്ലാൻ ചെയ്തത് ആ രീതിയിൽ ഞങ്ങൾ ഇവിടുന്ന് സംവിധായകനെയും തിരക്കഥാകൃത്തിനെയും കണ്ടെത്തി അഭിനേതാക്കൾ ഇവിടുന്ന് കണ്ടെത്തി അവർക്ക് ഒരുപാട് ആളുകളിൽ നിന്നാണ് ഇവരിലേക്ക് എത്തിയത് സിനിമ കണ്ട ആളുകളെല്ലാം എടുത്തു പറയുന്ന ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ അഭിനേതാക്കൾ പുതിയ ആളുകളെല്ലാം അവർ വളരെ നന്നായിട്ട് പുതിയ ആളുകളെല്ലാം പെർഫോം ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കഥ അനായാസമായി പറഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു നവാഗതനെങ്കിലും ഒതുക്കമുള്ള സംവിധായകൻ താമർ താരങ്ങൾക്കാകട്ടെ സലീം അഹമ്മദ് എന്ന വലിയൊരു ബാനറിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദം സൽമാൻ എന്ന കഥാപാത്രത്തെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ എല്ലാവരും സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ കൺഗ്രാറ്റ്സും ഒരു തംസപ്പ് ഒക്കെ തന്നു കുറേ പേര് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു ഷൂട്ട് ചെയ്തത് പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ സലീം അഹമ്മദ് എന്നുള്ളൊരു ബ്രാൻഡിൽ നിന്ന് ഞങ്ങളുടെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതാണ് താരങ്ങളായ രമ്യ സുരേഷ് വിഷ്ണു അഗസ്ത്യ ദിനിൻ കാസിം നൌഫൻ ജിൻസ് ഷാൻ വിദ്യ വിജയകുമാർ സൂരജ് രശ്മി സുധീഷ് കോശി സജിൻ സുധീഷ് കറിയ അനുഷ തുടങ്ങിയവരെല്ലാം ആഘോഷത്തിനെത്തി ആർ ഹരികുമാർ ബദറുദ്ദീൻ രാജൻ വർക്കല തുടങ്ങിയ അണിയറ പ്രവർത്തകരും ആസ്വാദകരുമെല്ലാം 1001 നുണകളുടെ ശില്പികളെ അനുമോദിക്കാനെത്തി പ്രവാസിയായാൽ സിനിമാ സ്വപ്നം പൊലിഞ്ഞു പോകില്ലെന്ന രേഖപ്പെടുത്തൽ കൂടിയാണ് 1001 നുണകൾ അറേബ്യൻ സ്റ്റോറീസ് പൂർണ്ണമാകുന്നു വീണ്ടും അടുത്ത ആഴ്ച നമസ്കാരം